നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് ആകെയുള്ളത് 1438 വിദ്യാലയങ്ങൾ. ഇതിൽ പൊതുമേഖലയിൽ 853ഉം സ്വകാര്യ മേഖലയിൽ 585 വിദ്യാലയങ്ങളും ഉൾപ്പെടുന്നു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. 680641 വിദ്യാർത്ഥികളാണ് രാജ്യത്തെ സ്കൂളുകളിൽ പഠിക്കുന്നത്. സർക്കാർ മേഖലയിൽ 4.25 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ 65565 പേർ കുവൈറ്റുകളല്ലാത്ത അറബ് വംശജരാണ്. രാജ്യത്തെ പൊതുമേഖലയിൽ മാത്രം 192 കിൻഡർ ഗാർഡനുകളും 287 പ്രൈമറി സ്കൂളുകളുമാണ് ഉള്ളത്. ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ 223ഉം സെക്കൻഡറി വിഭാഗത്തിൽ 151 സ്കൂളുകളുമുണ്ട്. 28 ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ സ്വകാര്യ വിദേശ വിദ്യാലയങ്ങളുടെ എണ്ണം 585. ഇതിൽ 426 വിദ്യാലയങ്ങളിലും വിദേശ പാഠ്യ പദ്ധതിയാണ് പഠിപ്പിക്കുന്നത്. ഹിജറ പുതുവർഷത്തോടനുബന്ധിച്ച് ജൂലൈ 19 രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. 20 മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ഏജൻസികൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമ ദിനമായും പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവധി വന്നതോടെ വെള്ളി ശനി ദിവസങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ചയാവും സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക. അപ്പാർട്ട്മെന്റ് അടുക്കളയിൽ പാചകവാതകം ചോർന്നതിനെത്തുണ്ടായ അപകടത്തിൽ അടുക്കള തകർന്നു. നിരവധി വസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഫർവാനിയിലെ അപ്പാർട്ട്മെന്റ് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. അപ്പാർട്ട്മെന്റ് താഴത്തെ നിലയിലെ അടുക്കളയിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. സംഭവത്തിൽ അടുക്കളയും സമീപത്തെ മുറിയും തകർന്നു. പാചകവാതകം ചോർന്ന് തീപിടുത്തത്തിനും ഇടയായതായി ജനറൽ ഫയർഫോഴ്സ് പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഫാം അറിയിച്ചു. ഫർവാനിയ, സബാൻ, അഗ്നിശമന കേന്ദ്രങ്ങളിലെ സംഘം ഉടൻ സ്ഥലത്തെത്തി കെട്ടിടം ഒഴിപ്പിക്കുകയും അപകടം കൈകാര്യം ചെയ്യുകയും ചെയ്തു. പരിക്കേറ്റവരെ മെഡിക്കൽ എമർജൻസിക്ക് കൈമാറി. കെയ്താനിലെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന്റെ തലയിൽ ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാണെന്നും അന്വേഷണം ആരംഭിച്ചതായും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. മൃതദേഹത്തിന് 24 മണിക്കൂറിനധികം പഴക്കമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വിഭാഗം ഗർഭിണികൾക്ക് കുവൈറ്റിലേക്ക് സന്ദർശക വിസയിൽ വരുന്നത് തടയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് താമസകാര്യ വകുപ്പ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അപേക്ഷ നൽകി. പുതിയ തീരുമാനപ്രകാരം കുവൈറ്റിലേക്ക് സന്ദർശക വിസയിൽ വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ വിസ അപേക്ഷയോടൊപ്പം ഗർഭിണി അല്ലെന്നുള്ള സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം. GCC പൗരന്മാർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവരെ അനുഗമിക്കുന്ന ഗാർഹിക തൊഴിലാളികൾ, 16 വയസ്സിന് താഴെയുള്ളവരും 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, കുവൈറ്റുമായി ഓൺലൈൻ വിസ കരാറിൽ ഏർപ്പെട്ട രാജ്യങ്ങളിലെ പൗരന്മാർ എന്നിവരെ ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കുവൈറ്റിലേക്കുള്ള കുടുംബ സന്ദർശക വിസകൾ അനുവദിക്കുന്നത് 1 വർഷം മുമ്പ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇത് ഉടൻ പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ വേനൽക്കാലമായതോടെ പ്രതിദിനം 12 തീപിടുത്തങ്ങൾ എന്ന നിരക്കിലാണ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അഗ്നിശമന മേഖലയിൽ നിന്നുള്ള സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് ഈ വർഷം വേനൽക്കാലം ആരംഭിച്ചതിന് ശേഷം രാജ്യത്ത് തീപിടുത്ത അപകടങ്ങൾ ഭയാനകമായ വർധനവ് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഉയർന്ന താപനിലയിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്നതിനുള്ള ദ്രുത പരിഹാരങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. പ്രതിരോധ ആവശ്യങ്ങൾ അവഗണിക്കുക, മോശം സംഭരണം, സാധനങ്ങളുടെ കൂമ്പാരം എന്നിവയാണ് തീപിടുത്തത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. രാജ്യത്ത് വേനൽ ചൂട് രൂക്ഷമാകുകയും ഉയർന്ന താപനില രേഖപ്പെടുത്തുകയും ചെയ്തതോടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ദുഃഖിതർക്കും ആശ്വാസം പകരാൻ രാത്രിയിൽ മരിച്ചവരെ സംസ്കരിക്കാൻ അനുവദിക്കുന്നതായി മുനിസിപ്പാലിറ്റി മതകാര്യ മന്ത്രാലയത്തിന്റെ ഫത്വ അവലംബിച്ചു. കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ ഫ്യൂണറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ ഫൈസൽ അൽ അവാദി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശ്മശാനങ്ങളിൽ രാത്രിയിൽ സംസ്കരിക്കാൻ അനുവദിക്കുന്ന സർക്കുലർ പുറപ്പെടുവിച്ചതായി അധികൃതർ അറിയിച്ചു. ആലപ്പുഴ സ്വദേശി കുവൈറ്റിൽ മരണപ്പെട്ടു. രാജു താണുവാണ് ക്യാൻസർ രോഗബാധിതനായി ഫർവാനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണപ്പെട്ടത്. അസിക്കോ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. ഭാര്യ ഉഷ, മക്കൾ ഗായത്രി ദേവി, അനന്ത പത്മനാഭൻ. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് ഹസാവി ഡി യൂണിറ്റിന്റെ അംഗമാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ജൂലൈ 16 കുവൈറ്റിൽ വേനൽക്കാലത്തിന് അവസാനം. 13 ദിവസം നീണ്ടു നിൽക്കുന്ന രണ്ടാം ജെമിനി സീസണിലേക്കുള്ള പ്രവേശനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ വേനൽക്കാലം ജൂലൈ 16 അവസാനിക്കുമെന്ന് അല്ലുജേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. വേനൽക്കാലത്തെ ഏറ്റവും ചൂടേറിയ സമയമാണ് ജെമിനി സീസണിന്റെ രണ്ടാം കാലഘട്ടത്തിന്റെ സവിശേഷതയെന്നും ചൂടിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ കാരണം ഇതിനെ അഹൂറ സമ്മർ എന്നും വിളിക്കുന്നു. രണ്ടാം ജെമിനി സീസണിൽ രാത്രിയിൽ പോലും ശക്തമായ ചൂടുള്ള കാറ്റും ജൂലൈ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഈർപ്പത്തിന്റെ കാലഘട്ടത്തിനും താപനിലയിലെ വർധനവും സാക്ഷ്യം വഹിക്കുന്നതായി സൂചിപ്പിച്ചു. രണ്ടാം ജെമിനി സീസണിൽ പകൽ സമയം 13 മണിക്കൂർ 36 മിനിറ്റും രാത്രി സമയം 10 മണിക്കൂർ 24 മിനിറ്റ് വരെ ആയിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കോടി 250 പിൽസും
ഒരു ഗ്രാം 22 കാരറ്റ് 18 കെടി 500 റുപ്പീസും. ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാണ് 268 രൂപ 18 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.